സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട് എങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ഒന്ന് എന്താ പറയാ മുന്നോട്ട് വരികയാണെങ്കിൽ, നമുക്ക് സ്വയം തോന്നി മുന്നോട്ട് വരികയാണെങ്കിൽ അത് തന്നെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹായ് ഹലോ, തനിനാടൻ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വ്ളാത്താങ്കരയാണ്. അപ്പം ഒരുപാട് പേർക്ക് അറിയായിരിക്കും, കുറച്ചു പേർക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ ഞങ്ങളുടെ ഒരു നൈബർ, നമ്മുടെ ഒരു എന്താ പറയാ ഒരു എന്റെ എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു അനുജൻ, അപ്പോ അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവന്റെ പേര് ആദർശ് എന്നാണ്. 10ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്, ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. പക്ഷേ അവൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പ്രോജക്ട്, കുഞ്ഞു അവനെ വെച്ച് നോക്കുമ്പോ ഒരു കുഞ്ഞു പ്രോജക്റ്റ് ആണ്, പക്ഷേ അത് എത്ര പേർക്ക് എത്ര ആളുകൾക്ക് അത് ഒരു സഹായമായി എന്ന് ചോദിച്ചാല് അത് വലിയൊരു കാര്യവുമാണ്. അപ്പോ എന്തായിരുന്നു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് ചെയ്ത് അവൻ എവിടെ വരെ എത്തി, ആരെ വരെ കാണാൻ അവന് സാധിച്ചു എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനിൽ നിന്ന് തന്നെ നമുക്കറിയാം. സോ ആദർശിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ആദർശ്, ആദർശിനെ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ. നമസ്തേ, എന്റെ പേര് ആദർശ്, ഞാനിപ്പോ 10ലാണ് പഠിക്കുന്നത്, വൃന്ദാവൻ ഹൈസ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ആദർശിന്റെ പ്രോജക്റ്റ്, ആ പ്രോജക്ട് ചെയ്യാനായിട്ട് ആദർശിനുണ്ടായ ആ ഒരു കാര്യം എന്തായിരുന്നു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന മുതലാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പണമഴിച്ചു തുടങ്ങിയത്. അതിനെ തുടർന്ന് 2018 മുഖ്യമന്ത്രി നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയെ സംസാരിക്കുന്നതിനിടയിൽ ഞാനൊരു പ്രോജക്ട് അവതരിപ്പിച്ചിരുന്നു. ആ പ്രോജക്ട് പ്രോജക്ട് റിപ്പോർട്ടായി അവതരിപ്പിക്കാൻ പറയുകയായിരുന്നു. പ്രോജക്ട്, ആ പ്രോജക്ടിനെ കുറിച്ച് ഒന്ന് പറയാം. കേരളത്തിലെ ഗവൺമെന്റ് മാനേജ്മെന്റ് വിദ്യാലയങ്ങളായ എല്ലാ വിദ്യാലയങ്ങളിലും മണി ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സ് സ്ഥാപിക്കുക, തുടർന്ന് അതിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന പണം ഒരു വർഷാവസാനം CMDRFലേക്ക് പോകുന്നു. അതായിരുന്നു ഞാൻ കൊടുത്ത പ്രോജക്ട്. തുടർന്ന് CM അത് പ്രോജക്ട് റിപ്പോർട്ടായി സമർപ്പിക്കാൻ പറയുകയും 2019 അത് പ്രോജക്ട് റിപ്പോർട്ടായി CMന് മുന്നിൽ സമർപ്പിച്ചു. തുടർന്ന് CMന്റെ ഓഫീസിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഉത്തരവ് പോവുകയും അവിടെ നിന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും സർക്കുലർ പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ 2 മുതൽ 6 വരെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മണി ബോക്സ് സ്ഥാപിച്ചു. അതിലൂടെ CMDRFലേക്ക് 2.81 കോടി രൂപ ലഭിച്ചു. അതായിരുന്നു എന്റെ പ്രോജക്ട്. ഇനി എന്തെങ്കിലും പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ചെയ്യണം എന്ന്, അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ കോവിഡ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രോജക്ട് CMന് അയച്ചിരുന്നു, മെയിൽ മുഖാന്തരമാണ് അയച്ചിരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഊർജ്ജസ്വലമായി നടത്തുവാൻ സാധിക്കും. അപ്പോ അവർക്ക് ഒരു തുച്ഛമായ വേതനം കൂടെ നൽകുകയാണെങ്കിൽ അത് വളരെ ഊർജ്ജസ്വലമായി തന്നെ നടത്താൻ സാധിക്കും. അപ്പോൾ സന്നദ്ധരായ കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. വേറെ എന്തൊക്കെ പ്രോജക്റ്റുകളാണ്? വേറെ ഇപ്പൊ 2 പ്രോജക്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കോവിഡിന്റെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഗവൺമെന്റിനെ സമീപിക്കൂ. ഒരു പ്രോജക്റ്റ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവെനം സൂക്ഷിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്നുണ്ടാവുന്ന പാമ്പ് പൊടി പോലുള്ള അത്യാഹിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ ഒരു ആന്റിവെനം പ്രോജക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു, അതിന് ഇൻസ്പിറേഷൻ ആയത് എന്തായിരുന്നു? അതിപ്പോ എന്റെ തന്നെ ഒരു അയൽവാസിയായ, ഞാൻ പഠിക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ചേച്ചി ഈ ഇടയ്ക്ക് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അപ്പൊ അത് നമുക്കെല്ലാവർക്കും വളരെ വിഷമം ആയ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവെനം സൂക്ഷിക്കുക എന്നൊരു പ്രോജക്ട് കൊണ്ടുവന്നത്. ഇനി വേറെ വേറൊരു പ്രോജക്ട്, നമ്മുടെ ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒരു ജനറൽ മെഡിസിൻ നേഴ്സിനെ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ അത് ഇപ്പോൾ പല സ്കൂളുകളിലും അതുണ്ട്, പക്ഷെ അത് കൃത്യമായി നടക്കുന്നില്ല എന്നാണ് എന്റെ ഒരു അറിവ്. കാരണം പല സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കലും 2 പ്രാവശ്യമൊക്കെയാണ് നേഴ്സ് പോകുന്നത്. അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു നേഴ്സിനെ വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതായിരിക്കും. ഇതിന് ഇൻസ്പിറേഷൻ ആയത് എന്താ, ഈ നഴ്സുമാരുടെ ആ ഒരു കാര്യത്തിൽ ഇൻസ്പിറേഷൻ ആയത് എന്താ? അപ്പോ ഇത് നമ്മുടെ വയനാട്, നമ്മുടെ ഒരു കൊച്ചു സഹോദരി 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈയിടയ്ക്ക് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ പാമ്പ് കടി മാത്രമല്ല, മറ്റ് സ്കൂളിൽ വെച്ചുണ്ടാകുന്ന മറ്റ് പല, ഇപ്പോൾ പനി പോലുള്ള അസ്വസ്ഥതകൾ, പെട്ടെന്ന് വീഴ്ചയിലുണ്ടാകുന്ന മുറിവുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സ്കൂളുകളിൽ ഒരു ജനറൽ മെഡിസിൻ നേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 പ്രോജക്റ്റും ഈ കോവിഡിന് ശേഷം മാത്രമേ ഞാൻ ഗവൺമെന്റിനെ സമീപിക്കുകയുള്ളൂ.
ഇപ്പോ ഈ വീട്ടിലൊക്കെ ഒരുപാട് സപ്പോർട്ടാണോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു വീട്ടിലെ ആ ഒരു എക്സ്പ്രഷൻസ്? എന്തായിരുന്നു? അച്ഛൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അച്ഛനാണ് ആദ്യം എനിക്കെല്ലാം ഈ CMDRF കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ സാധിച്ച അച്ഛൻ കൂടെയാണ്. അങ്ങനെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസ് വഴി മണി ഓർഡർ അയച്ചു തുടങ്ങിയത്. ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അച്ഛനും സ്വന്തം പോക്കറ്റ് മണിന്ന് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ആ അതെ, പോക്കറ്റ് മണിന്നാണ് എല്ലായിടത്താണ് ചെയ്യുന്നത്. എന്താണ് പാഷൻ, എന്താണ് ആദർശിന്റെ, എന്താവണം? അതോ ഇതുപോലെ സോഷ്യൽ സർവീസിലോട്ടുള്ള ഒരു കാൽവയ്പ്, എന്താണ് ആഗ്രഹം? എന്താണ്? സോഷ്യൽ സർവീസ് ഉണ്ട്, ഇപ്പൊ തന്നെ എനിക്കൊരു IPS ഓഫീസർ ആവണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഇപ്പോ പഠിക്കുന്നുണ്ട്? ആ പഠിക്കുന്നുണ്ട്, വല്യകുളം അബ്ദുൽ കലാം സിവിൽ സർവീസ് അക്കാദമിയിൽ ആവുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ആദർശിന്റെ വീട്ടിലെ കാര്യങ്ങള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. അച്ഛൻ ഗൾഫിലാണ്, കുവൈറ്റിലാണ്. അപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, അമ്മ, അനിയത്തി. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി 3rd class പഠിക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോജക്ട് കഴിഞ്ഞപ്പോ ആരെയൊക്കെ കാണാൻ പറ്റി, ആരുടെയൊക്കെ അനുമോദനങ്ങൾ കിട്ടി, അതുപോലെ തന്നെ അവര് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? CMനെ കാണാൻ പറ്റി, CMന്റെ അനുമോദനത്തിന് അർഹനായി. CMനെ കണ്ടപ്പോ CM എന്തായിരുന്നു പറഞ്ഞു? എന്തായിരുന്നു CM? ഞാൻ പൈസ അടയ്ക്കുന്നു പറഞ്ഞ്. CMന് സന്തോഷമുണ്ട്, വളരെ നല്ല പ്രവൃത്തിയാണ്, ഇനിയും തുടരണമെന്ന് പറഞ്ഞു. പറഞ്ഞു പ്രോജക്ടിനെ പറ്റി പറഞ്ഞപ്പോഴും അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു, തുടർന്ന് പരിഗണിച്ചു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, ധനകാര്യമന്ത്രി, MB ശശി തരൂർ സർ, IG വിജയൻ സർ, കടകംപള്ളി സുരേന്ദ്രൻ സർ, GG സുധാകരൻ സർ എന്നിങ്ങനെ തുടങ്ങി പല മന്ത്രിമാരെയും പൗരപ്രമുഖരെയും കാണാനുള്ള അവസരം ലഭിച്ചു. ഒപ്പം തന്നെ പല സാംസ്കാരിക കൂട്ടായ്മകളിൽ നിന്നും പല ക്ലബുകളിൽ നിന്നുമെല്ലാം ആദരവ് കിട്ടിയായിരുന്നു. നമ്മുടെ ശശി തരൂർ സാറ് വീട്ടിൽ വന്നൊരു മോദിക്ക്. ഓക്കെ, അപ്പോ അപ്പോ എന്തായിരുന്നു ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. സാർ എന്തൊക്കെയാ പറഞ്ഞു? സാറ് നല്ല പ്രവൃത്തിയാണ്, തുടരണമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാർ ചോദിച്ചിരുന്നു. ചോദിച്ചിരുന്നു. പ്രോജക്ട് കഴിഞ്ഞപ്പോ എന്തൊക്കെ അവാർഡ്സ്, ഏറ്റവും എന്താ പറയാ, ഏറ്റവും വാല്യൂബിൾ ആയിട്ടൊക്കെ തോന്നിയ അവാർഡ്സ് എന്തൊക്കെയായിരുന്നു? എല്ലാ അവാർഡ്സും വാല്യൂബിൾ ആണ്. എനിക്ക് എല്ലാ കുറെ അധികം സാംസ്കാരിക കൂട്ടായ്മകളിൽ നിന്നും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ അംഗീകാരമായ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് എനിക്ക് ലഭിച്ചു. മണി ബോക്സ് പ്രോജക്ട് പൈനിയർ എന്ന നിലയിലാണ്. മാസ്റ്റർ ആദർശ് എന്നാണ്. മാസ്റ്റർ ആദർശ്. വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് ഇതുപോലെ അനുമോദനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ആ, കിട്ടിയിട്ടുണ്ടായിരുന്നു. കുവൈറ്റിലോട്ട് പോകാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറ്റലിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ SSLC ആയതുകൊണ്ട് സ്നേഹപൂർവ്വം തിരസ്കരിച്ചു. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരെണ്ണം നമ്മൾ കണ്ടായിരുന്നു, നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം കണ്ടായിരുന്നു. അപ്പൊ ഇനി ബാക്കി മുഖ്യമന്ത്രിക്ക് അയച്ച ആ ഒരു പേപ്പറും അതുപോലെ തന്നെ ആ നമുക്ക് തിരിച്ചു കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇതാണ് ഞാൻ അയച്ച പ്രോജക്ട് റിപ്പോർട്ടാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അയച്ച പ്രോജക്ട് റിപ്പോർട്ടാണ്. ഇത് മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോ എടുത്ത ഫോട്ടോ. ഇത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രി കുറിച്ചിരുന്നു. കുറിച്ചതാണ്. ഇത് കുവൈറ്റ് വാർത്തയിൽ വന്നിരുന്നാണ്. ഇത് നമ്മുടെ ന്യൂസ് 18 വന്നതാണ്. ഇത് ആദ്യം CMനെ കാണാൻ വേണ്ടി പോയതാണ്. ഫാമിലി ആയിട്ട് പോയതാണ്. ഇത് വൃന്ദാവൻ സ്കൂളിലെ സപ്തതി ആഘോഷത്തിൽ വെച്ചാണ് ഡെപ്യൂട്ടി സ്പീക്കർ ബെസ്റ്റ് ഓഫ് ഇന്ത്യ അവാർഡ് കൈമാറിയത്. ഇത് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സാറിന് ആദരവ് കിട്ടിയിരുന്നു. ഇത് വീട്ടിലെ ശശി തരൂർ സാറാണ്. ഇത് തോമസ് സാറാണ്. ഇത് ഓരോ പേപ്പർ കട്ടിങ്സ് ആണ്. പേപ്പറിൽ വന്ന എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് IG വിജയൻ സാർ അയച്ചു തന്നെയാണ്. ഗ്രീറ്റിംഗ്സ് ആയിട്ട് സാറിനെ നേരത്തെ കണ്ടിരുന്നു. കണ്ടിരുന്നു. ഇത് വൃന്ദാവൻ ന്യൂസ്, എന്റെ സ്കൂളിൽ തന്നെ ഒരു ന്യൂസ് ആയ വൃന്ദാവൻ ന്യൂസ്. ഇതെല്ലാം പേപ്പർ കട്ടിങ്സ് ആണ്. ഇത് ഓരോ പ്രാവശ്യം മണിയോർഡറായി പണം അയക്കുമ്പോഴും അവിടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇപ്പൊ കോവിഡ് സമയം ആയതുകൊണ്ട് അതെന്തെങ്കിലും കിട്ടാതെ അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഇപ്പൊ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എല്ലാം സർട്ടിഫിക്കറ്റ്സ് ആണ്.
ഇത് സിഎമ്മിൽ നിന്ന് കിട്ടിയ അഭിനന്ദന പത്രികയാണ്. ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൽ നിന്ന് കിട്ടിയ അഭിനന്ദന പത്രിക. ഇതെന്തായിരുന്നു? ഇത് ഞാൻ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി സമർപ്പിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പ്രവാസികൾ നാട്ടിലെത്തിക്കാൻ വേണ്ടി യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആണ്. സിഎമ്മിന് മെയിൽ മുഖാന്തരം അയച്ചിരുന്നു. ആ പ്രോജക്റ്റ് ആണ്. ഇങ്ങനെ ഇതായിരുന്നു അയച്ചത്, മെയിൽ അയച്ചത്. കാണിച്ചപ്പോ അതില് പ്രൈം മിനിസ്റ്റർക്ക് അയച്ച ഒരു മെയില് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തായിരുന്നു? അത് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി അയച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ഇപ്പോ അന്യനാടുകളിൽ വിദ്യാഭ്യാസത്തിനായി പോയവരുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള വൃദ്ധരായ ജനങ്ങൾക്ക് ഈ കോവിഡ് സമയത്ത് എത്താൻ വേണ്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് യുദ്ധ വിമാനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി സമർപ്പിച്ച പ്രോജക്റ്റ് ആയിരുന്നു. ഓക്കെ. ഇതിനിടയ്ക്ക് ആദർശ് ഒരു ഷോർട്ട് ഫിലിം പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഷോർട്ട് ഫിലിം? എന്തായിരുന്നു ടോപ്പിക്? എന്തായിരുന്നു? നമ്മുടെ ക്ലാസ് 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പൊ ഫുഡ് വേസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്തത്. എന്റെ ക്ലാസ്സിലുള്ള തന്നെ നമ്മൾ 4 കുട്ടികളായിട്ട് ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഒരു ഐഡിയ എങ്ങനെയാ വന്ന? ഷോർട്ട് ഫിലിമിലേക്ക് ഒരു ഐഡിയ എങ്ങനെയാ പോയത്? വിക്ടീസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നതാണ്. അപ്പൊ അതിൽ നിന്ന് അവർ തന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുത്തു. അപ്പൊ അത് ഡയറക്ട് ചെയ്ത് നമ്മൾ അതിനെ സ്ക്രിപ്റ്റ് എഴുതി ചെയ്തു. 5-ാം ക്ലാസ്സില് ആദർശ് തുടങ്ങിയതായിരുന്നു ഇതൊക്കെ, നമ്മുടെ ഈ പ്രോജക്റ്റും അതുപോലെ തന്നെ പല പല അപ്കമിംഗ് പ്രോജക്ട്സും ഇപ്പോ ആദർശിന്റെ മനസ്സിൽ തന്നെയുണ്ട്. അപ്പോ ഇത്രയും ചെറിയൊരു പ്രായത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കാന് ആദർശിന്, ആദർശിന്റെ ഫാമിലിയും അതുപോലെ തന്നെ എല്ലാരും ആദർശിന്റെ സപ്പോർട്ടായിരുന്നു. സ്കൂളുകാരായാലും ഫാമിലി ആയാലും നൈബേഴ്സ് ആയാലും എല്ലാരും ആദർശിന്റെ സപ്പോർട്ടായിരുന്നു. അപ്പം ഇങ്ങനെ പുതിയ പുതിയ പ്രോജക്ട്സ് ഇതുപോലെ തന്നെ ആദർശിനെ പോലെ ഒരു എന്താ പറയുക 99% സ്റ്റുഡൻസും നമ്മുടെ ഈ തൊട്ടടുത്തുള്ള എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അവർക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്ന് കാണും. പക്ഷെ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത് ആദർശിന്? എനിക്ക് എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, ഞാൻ 5-ാം ക്ലാസ്സിൽ അയച്ചു തുടങ്ങിയ ആ ഒരു മണി ഓർഡറെ ഞാൻ CMDRFലേക്ക് അയച്ചു തുടങ്ങി. അത് എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ മണി ബോക്സ് എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലുള്ള മണി ബോക്സിൽ പണം നിക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ അല്ലാതെ തന്നെ മണി ഓർഡറായി CMDRFലേക്ക് അയക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോരോ പ്രോജക്ട് പുതിയ പുതിയ പദ്ധതികൾ വിദ്യാർത്ഥികളായി നാം മുന്നോട്ട് കൊണ്ടുവന്ന് നാടിനും ഗവൺമെന്റിനും ഒക്കെ എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാം ചെയ്യണം. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശക്തമായി ചെയ്യാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ ഒരു 5-6 വർഷമൊക്കെ നമ്മള് അതിനുവേണ്ടി നമ്മുടെ ഫുൾ എഫേർട്ടും കൊടുത്ത് 100% കൊടുത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു നമ്മൾ ഇന്ന് കണ്ട ആദർശ് എന്ന് പറയുന്ന കുട്ടി. 10-ാം ക്ലാസ്സുകാരനാണ് പക്ഷെ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ദൃഢനിശ്ചയം, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു കോൺഫിഡൻസ് എല്ലാമാണ് അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. സോ നിങ്ങളും ഈ ഒരു തലമുറ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസോട് നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ അത് ചെയ്യുക.
സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.